ഹലോ, നമസ്കാരം. എൻട്രി എസിലേക്ക് സ്വാഗതം. UPSC 2024 പ്രിലിമിനറി എക്സാമിനേഷനിൽ പുളിറ്റിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അനാലിസിസും കീ ആൻഡ് എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. പുളിറ്റി നമ്മൾ ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അത്യാവശ്യം റിവിഷൻസൊക്കെ ഉള്ള, കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം, അതുപോലെ തന്നെ വീഡിയോയുടെ സ്ലൈഡ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാവും. നമുക്കിനി ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഡിലിമിറ്റേഷൻ കമ്മീഷൻസ് ഹാവ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടിൽ December 2023? നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് 1, 2, 3, 4. റൈറ്റ് ആൻസർ ഡി ആണ്. നാല് പ്രാവശ്യമാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻസ് വന്നിരിക്കുന്നത്. എന്താണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻസ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസീസിലെ ഒരു ടെറിട്ടറീസ് നിശ്ചയിക്കാനുള്ള ഒരു ആക്ട് വഴി വരുന്ന എന്താണ് കമ്മീഷൻസാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻസ്. അപ്പോൾ ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൻസീസിൻ്റെ ബോർഡർ നിശ്ചയിക്കുക. 1951, 1961, 1971, 2001 തുടങ്ങുന്ന സെൻസസുകൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ പോപ്പുലേഷൻ ഓരോ കോൺസ്റ്റിറ്റ്യൻസിയിലും ഈക്വലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന ഈ കമ്മീഷൻസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 1952, 1962, 1972 തുടങ്ങുന്ന വർഷങ്ങളിലാണ് ഇത്തരത്തിൽ ഡിലിമിറ്റേഷൻ കമ്മീഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ 1976 ഫാമിലി പ്ലാനിങ്ങിൻ്റെ ബേസിൽ ഈ ഡിലിമിറ്റേഷൻ കമ്മീഷൻസ് തൽക്കാലം ഫ്രീസ് ചെയ്യുകയും പിന്നീട് 1981, 1991 നടന്നിട്ടുള്ള സെൻസസുകൾക്ക് ശേഷം ഡിലിമിറ്റേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഡിലിമിറ്റേഷൻ കമ്മീഷൻ കാണുന്നത് 2001 സെൻസസിന് ശേഷമാണ്, 2002. പിന്നീട് നമുക്കിനി 2006 ശേഷമായിരിക്കും നമ്മുടെ ഇനിയുള്ള ഡിലിമിറ്റേഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ റൈറ്റ് ആൻസർ ഡി ആണ്. ഇനി അടുത്ത ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ 71st Amendment Act 1992 അമെൻസ് ദ 8th Schedule ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ്? കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി, മൈഥിലി. നമ്മളുടെ 8th Schedule എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ലാംഗ്വേജസിൻ്റെ ഒരു ലിസ്റ്റാണ്. 22 ലാംഗ്വേജസാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് എഫക്റ്റീവായിട്ട് വരുന്ന സമയത്ത് മൊത്തം 14 ലാംഗ്വേജസാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം 3 അമെൻമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ള ഈ ലാംഗ്വേജസും കൂടെ ആഡ് ചെയ്യുന്നത്. 1967 സിന്ധി എന്ന് പറയുന്ന ലാംഗ്വേജ് 21st Amendment ആഡ് ചെയ്തു. അതിനുശേഷം 71st Amendment ആയിട്ട് 1992 കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി തുടങ്ങുന്ന 3 ലാംഗ്വേജസും കൂടെ ആഡ് ചെയ്തു. പിന്നീട് 2003 91st Amendment എന്ന് പറയുന്നത് ആ ഒരു അമെൻമെൻറ്റിൽ മൈഥിലി, ഡോഗ്രി, ബോഡോ, അതുപോലെ തന്നെ സാന്താളി തുടങ്ങുന്ന ലാംഗ്വേജസും കൂടെ ആഡ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ 1, 2, 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ 71st Amendment Act വന്നിട്ടുള്ളത് ഈ 3 ലാംഗ്വേജസാണ്. ഇനി അടുത്തൊരു ചോദ്യം, നമ്മുടെ 2 ലിസ്റ്റ് തന്നിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ കറക്റ്റ്ലി മാച്ചുറി ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഭാരതീയ ജനസംഘ്, സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് ഫോർ ഡെമോക്രസി, സ്വതന്ത്രതാ പാർട്ടി. ഇതിൻ്റെ ലീഡേഴ്സായിട്ട് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ഡോക്ടർ സി രാജഗോപാലാചാര്യ, ജഗജീവൻ റാം, ആചാര്യ നരേന്ദ്രദേവ് എന്നിവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥാപകരായിട്ടുള്ളവർ അവരെയാണ് ഈ ലീഡേഴ്സായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെ പാർട്ടീസാണ് കറക്റ്റായിട്ട് മാച്ചഡ് ആയിട്ടുള്ളത്? ഭാരതീയ ജനസംഘ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി 1951 അത് സ്ഥാപിച്ചിട്ടുണ്ട്. സോ ഭാരതീയ ജനസംഘിൻ്റെ ലീഡറാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. RSS എന്ന് പറയുന്ന സംഘടന പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ അവരുടെ പൊളിറ്റിക്കൽ ആമായിട്ട് രൂപപ്പെടുത്തിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഭാരതീയ ജനസംഘ്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നല്ലോ. ആ പൊളിറ്റിക്കൽ പാർട്ടി നോൺ ഹിന്ദുസിന് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ആ ഒരു നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ലിയാഖത്ത് നെഹ്റു പാക്റ്റ് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതിൽ ഒരു വലിയ പ്രതിഷേധമുണ്ടായി. ഈ 2 കാര്യങ്ങൾ കാരണങ്ങളായിട്ടാണ് ഭാരതീയ ജനസംഘ് രൂപപ്പെടുന്നത്. 1951 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ് അത് സ്ഥാപിക്കുന്നത്. അടുത്തത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സി രാജഗോപാലാചാരി ആണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്നാൽ തെറ്റാണ്. സി രാജഗോപാലാചാരി
നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് ചായ്വിനെ തന്നെ വലിയ രീതിയിൽ എതിർത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അമിതമായ സോഷ്യലിസ്റ്റ് ചായ്വിനെ എതിർത്തുകൊണ്ട് സ്വതന്ത്രതാ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി 1951 സ്ഥാപിച്ച വ്യക്തിയാണ്. സോ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന രാജഗോപാലാചാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തുടക്കം 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സിനുള്ളിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ്. ആചാര്യ നരേന്ദ്രദേവ്, റാം മനോഹർ ലോഹ്യ, അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് സോഷ്യലിസ്റ്റ് ഫ്രീഡം ഫൈറ്റേഴ്സ്, അവർ ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ബേസ് ചെയ്തും ഗാന്ധിജിയോടുള്ള ചില ആശയങ്ങളുടെ എതിർപ്പുമായിട്ടുമാണ് 1934 സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. 1948 ബോൾഷെവിക് എന്താണ് പാർട്ടിയുടെ ഭാഗമായിട്ട് ഇത് മാറുകയും 1951 ജയപ്രകാശ് നാരായണൻ സോഷ്യലിസ്റ്റ് അംഗങ്ങളെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. സോ ജയപ്രകാശ് നാരായണനാണ് ഇത് സ്ഥാപിക്കുന്നത്. അദ്ദേഹം 1951 സ്ഥാപിച്ചിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് 12 സീറ്റുകളൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയായിരുന്നു. ഇനി മൂന്നാമത്തെ നമ്മളുടെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ഫോർ ഡെമോക്രസിയാണ്. ജഗജീവൻ റാം ശരിയായിട്ടുള്ള ഒരു മാച്ചാണ്. ഇവിടെ ജഗജീവൻ റാം ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഈ നമ്മളുടെ എമർജൻസി പീരീഡിൽ ഇന്ദിരാഗാന്ധിയുടെ വലിയ സപ്പോർട്ടേഴ്സായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. എന്നാൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് പൊതുജനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും ഇന്ദിരാഗാന്ധിയുടെ പല നയങ്ങളെയും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. ഈ കൂട്ടത്തിൽ ആദ്യത്തെ ഒരു സപ്പോർട്ടറും പിന്നീട് വലിയൊരു ഒപ്പോണൻറ്റുമായിട്ട് മാറിയ ഒരു വ്യക്തിയാണ് ജഗജീവൻ റാം. 1977 അദ്ദേഹം കോൺഗ്രസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. അടുത്തത് സ്വതന്ത്രതാ പാർട്ടിയാണ്. ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ചിട്ട് നെഹ്റുവിൻ്റെ അമിതമായ സോഷ്യലിസ്റ്റ് താല്പര്യങ്ങൾക്കെതിരായിട്ട് രാജഗോപാലാചാര്യ 1951 സ്ഥാപിച്ചാണ് സ്വതന്ത്രതാ പാർട്ടി. സോ ആചാര്യ നരേന്ദ്രദേവല്ല, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൗ മെനി ഓഫ് ദ ആർ ദ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ്. എത്ര എണ്ണം? രണ്ടെണ്ണമാണ്, ഒന്നാമത്തെ ലിസ്റ്റും രണ്ടാമത്തെ ലിസ്റ്റുമാണ്. സോ റൈറ്റ് ആൻസർ ബി ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമുക്ക് പൊതുവെയൊക്കെ സാധാരണ യു പി എസ് സി ചോദിക്കുന്നത് ആർട്ടിക്കിൾസിൽ നിന്ന് ഏത് പ്രൊവിഷനാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഏത് പാർട്ടിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് ഉള്ളത് എന്നുള്ള ഒരു ചോദ്യം വന്നു. ഇത് അത്ര അസാധാരണമായിട്ടുള്ള ചോദ്യമൊന്നുമല്ല, കുറച്ചും കൂടെ സിംപ്ലിഫൈ ആയിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഐഡിയ ഉള്ള ആൾക്ക് സിമ്പിളായിട്ട് ചോദ്യം ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മൂന്ന് ഈ പറയുന്ന പാർട്ടുകളുടെ ചോദിച്ചിട്ടുണ്ട്. പാർട്ട് 9A, പാർട്ട് 18 ആൻഡ് പാർട്ട് 20. ഇതിൽ അതിൻ്റെ പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുന്നത്. 74th അമെൻമെൻറ്റ് 1992 വരുന്ന സമയത്ത് ഈ അർബൻ സെൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസിൻ്റെ അധികാരങ്ങളെ ബേസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണ് നമുക്ക് പാർട്ട് 9A നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. ഈ പാർട്ട് 9A ആർട്ടിക്കിൾ 243 P മുതൽ 243 ZG വരെയുള്ള ആർട്ടിക്കിൾസാണ് കാണാൻ വേണ്ടി സാധിക്കുക. അതിൽ 243 W നമുക്ക് പവേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി പാർട്ട് 18 ആണ് എമർജൻസി പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആർട്ടിക്കിൾസ് നമുക്ക് പാർട്ട് 18 കാണാൻ വേണ്ടി സാധിക്കും. അത് എമർജൻസി പ്രൊവിഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 20 എന്ന് പറയുന്ന പാർട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമ്മുടെ ആർട്ടിക്കിൾ 368 വരുന്നുണ്ട്. സോ നമ്മളുടെ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, നമ്മളിനി നോക്കുന്നത് നമ്മളുടെ 7th ഷെഡ്യൂളിലെ ലിസ്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇതിനകത്ത് നമുക്ക് ഈ ഓപ്ഷനായിട്ട് ഡയറക്റ്റ് തന്നിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റിലെ 4 പ്രധാനപ്പെട്ട സബ്ജക്ട്സാണ്. സോ ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ A, B, and D തെറ്റാണെന്ന് നമുക്കറിയാം. റൈറ്റ് ആൻസർ സി ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ എയും ബിയും സിയും ഇൻ്റർസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള രണ്ട് ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇത് 42nd എൻട്രി ആയിട്ട് യൂണിയൻ ലിസ്റ്റിൽ കാണുന്ന ഒന്നാണ്.
രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഒരു മൂവ്മെൻറ്റിനെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഒബ്വിയസ്ലി അത് യൂണിയൻ ലിസ്റ്റിൽ പെട്ട ഒരു സബ്ജക്റ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രേഷനും ഇൻ്റർസ്റ്റേറ്റ് ക്വാറൻറ്റൈനും 81st എൻട്രി ആയിട്ട് നമുക്ക് യൂണിയൻ ലിസ്റ്റിൽ കാണുന്നതാണ്. ഇനി കോർപ്പറേഷൻ ടാക്സ് നമുക്ക് പൊതുവായിട്ട് അറിയാവുന്നതാണ്. നമ്മളൊരു എന്താണ് ക്വാസി ഫെഡറൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ടാക്സ് പോലെയുള്ള പ്രധാനപ്പെട്ട ടാക്സുകൾ അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട അവരുടെ അധികാരത്തിൽപ്പെട്ട ഒന്നാണ്. സോ റൈറ്റ് ആൻസർ സി ആണ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പ്ലേസ് ദ റൈറ്റ് ടു പ്രൈവസി എന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് 2017 പുട്ടസ്വാമി VS യൂണിയൻ കേസിൽ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി ഇതിൻ്റെ ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. ആ വേണ്ടിയിട്ട് അനുസരിച്ചിട്ട് Article 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷനുള്ളിൽ തന്നെ ഉള്ള ഒരു അധികാരമാണ് ദ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. സോ ഇതാണ്, അപ്പോൾ ആൻസർ ഡി ആണ്. ഇനി ഹു വാസ് ദ പ്രൊവിഷണൽ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബിഫോർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ടുക്കോവ. ഇത് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ ക്യാബിനറ്റ് കമ്മീഷൻ ഇന്ത്യയിലെത്തി, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് രൂപം നൽകി. അങ്ങനെ 1946 December 9 ആദ്യമായിട്ട് ഇത് സമ്മേളനം കൂടി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇതിനൊരു സ്ഥിരം പ്രസിഡന്റിനെ ആവശ്യമാണ്. ഇതിൻ്റെ ആദ്യത്തെ കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്താനും വേണ്ടിയിട്ടും ഒരാളെ ആവശ്യമാണ്, ഒരു പ്രിസൈഡിംഗ് ഓഫീസറിന് ആവശ്യമാണ്. ആരായിരിക്കണം ഈ പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ളതിന് ഒരു ചർച്ച നടന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ ഫോളോ ചെയ്തത് ഫ്രഞ്ച് കൺവെൻഷനാണ്. ഈ ഫ്രഞ്ച് കൺവെൻഷൻ അനുസരിച്ചിട്ട് ഏറ്റവും പ്രായം കൂടിയ അംഗത്തെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് അഡ്ഹോക്കായിട്ട് നിയമിക്കുന്നു. അതിനുശേഷം പിന്നീട് ഒരു പെർമനൻ്റ് പ്രസിഡന്റിനെ എലക്ട് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതനുസരിച്ചിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രൊവിഷണൽ പ്രസിഡന്റായിട്ട് മാറുകയാണ്. സോ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് നമ്മുടെ റൈറ്റ് ആൻസർ. NCERTയിലൊക്കെ കിടക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു എന്താണ് ഒരു അറിവാണ് ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഇനി ആസ് പെർ Article 368 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ പാർലമെൻറ്റ് മേ അമെൻഡ് എനി പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വേ ഓഫ് അഡീഷൻ, വേരിയേഷൻ, റിപ്പീൽ. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. നമുക്ക് Article 368 ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ കാണാൻ വേണ്ടി സാധിക്കുക. അമെൻമെൻ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ Article 368 വായിക്കുന്ന ഏതൊരാൾക്കും വളരെ പ്ലെയിനായിട്ട് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും അധികം കൂട്ടിച്ചേർക്കാനോ മാറ്റം വരുത്താനോ ആർട്ടിക്കിൾ മൊത്തത്തിൽ അല്ലെങ്കിൽ പ്രൊവിഷൻ മൊത്തത്തിൽ എടുത്ത് കളയാനോ ഉള്ള ഒരു അധികാരം ഇവിടെ പാർലമെൻറ്റിന് കൊടുക്കുന്നതാണ്. സോ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ അമെൻമെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉള്ളതാണ്. സോ Article 368 എന്ന് പറയുന്നതിൽ നമ്മുടെ എന്താണ് ഈ മൂന്ന് അധികാരങ്ങളും ഉണ്ട്. സോ റൈറ്റ് ആൻസർ ഡി ആണ്. ഇനി ഒരു റിട്ടിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് റെമഡീസ് ഫോർ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉള്ളത്. Article 32 അത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെയാണ്. അതനുസരിച്ചിട്ട് ഏതൊരാൾക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഇനി അതുകൂടാതെ Article 226 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അനുസരിച്ചിട്ട് ഒരു ലീഗൽ റൈറ്റായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ റിട്ടുകൾ ഹൈക്കോടതിയെ സമീപിക്കാനൊക്കെയുള്ള ആ ഒരു പ്രൊവിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് പ്രധാനമായിട്ട് 5 റിട്ടുകളാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, സെർഷിയറാറി, പ്രൊഹിബിഷൻ, ഇങ്ങനെയുള്ള പല എന്താണ് മാൻഡമസ് തുടങ്ങുന്ന റിട്ടുകളാണ്. ഇതിനകത്ത് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് റിട്ടുകളുടെ ഒന്ന് ഒരു എന്താണ് കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസും അതിൻ്റെ എക്സംഷൻസും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ പ്രൊഹിബിഷൻ എന്താണ് എന്നുള്ള ഒരു ഡയറക്റ്റ് ചോദ്യമാണ് വന്നിരിക്കുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ബോഡി തങ്ങൾക്ക് അധികാരമില്ലാത്ത ഒന്നിനെ എന്താണ് അതിൽ കൈകടത്തുമ്പോഴത്തേക്ക് അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന മേൽക്കോടതിയുടെ ഒരു ഇടപെടലാണ്. സോ ദ ലോവർ കോർട്ട് എന്താണ് ലോവർ കോർട്ടിനെ ഒരു പ്രൊസീഡിങ്ങിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പറയുന്ന പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. സോ ഇത് വളരെ പ്ലെയിനായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്, അതിൻ്റെ ആൻസറുമാണ്. ഡയറക്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്താണ് അത് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി വിത്ത് റെഫറൻസ് ടു യൂണിയൻ ബഡ്ജറ്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്.
രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് ആണ്. ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഓൺ ബിഹാഫ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ലേസ് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ബോത്ത് ദ ഹൗസ് ഓഫ് പാർലമെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അറ്റ് ദ യൂണിയൻ ലെവൽ നോ ഡിമാൻഡ് ഫോർ എ ഗ്രാൻറ്റ് ബി മെയ്ഡ് എക്സെപ്റ്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻസും നമുക്ക് ബഡ്ജറ്റിനെ റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻസ് ആണ്. ആർട്ടിക്കിൾ 112 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 113(3). സോ ഇവിടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ തൻ്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പാർലമെൻറ്റ് ഹൗസുകളിൽ വയ്ക്കുന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ബിഹാഫാണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അത് തെറ്റാണ്. ബിഹാഫ് ഓഫ് ദ പ്രസിഡൻറ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആർട്ടിക്കിൾ 112 അനുസരിച്ചിട്ട് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കുന്നത് പ്രസിഡൻറ്റ് വേണ്ടിയിട്ടാണ്. ഇനി അറ്റ് ദ യൂണിയൻ ലെവൽ നോട്ട് ഡിമാൻഡ് ഫോർ എ ഗ്രാൻറ്റ് ബി മെയ്ഡ് എക്സെപ്റ്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 113(3) അനുസരിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ബഡ്ജറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ഈ പ്രസിഡൻ്റ് പ്രിയോർ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഗ്രാൻറ്റുകൾ അത് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ റൈറ്റ് ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് അത് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. സോ റൈറ്റ് ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എത്തിക്സ് കമ്മിറ്റി ഇൻ ലോക്സഭ ആർ കറക്റ്റ്? ഇനിഷ്യലി ഇറ്റ് വാസ് ആൻ അഡ്ഹോക് കമ്മിറ്റി. ഓൺലി എ മെമ്പർ ഓഫ് ലോക്സഭ ക്യാൻ മേക്ക് എ കംപ്ലൈൻറ്റ് റിലേറ്റിംഗ് ടു അൺഎത്തിക്കൽ കണ്ടക്ട് ഓഫ് എ മെമ്പർ ഓഫ് ദ ലോക്സഭ. ദിസ് കമ്മിറ്റി കനോട്ട് ടേക്ക് അപ്പ് എനി മാറ്റർ വിച്ച് ഈസ് സബ്ജുഡീസ്. ഇതിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്സ് നോക്കുമ്പോഴത്തേക്ക് എത്തിക് കമ്മിറ്റി ആദ്യമായിട്ട് രൂപപ്പെടുന്നത് 2000s. ഒരു അഡ്ഹോക് കമ്മിറ്റി ആയിട്ടാണ് ഇത് രൂപപ്പെടുന്നത്. പിന്നീട് 2015 ഇതൊരു സ്ഥിരം കമ്മിറ്റിയായിട്ട് മാറുന്നത്. ഇതിൻ്റെ ഒരു പ്രൊവിഷൻ അനുസരിച്ചിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ്. ലോക്സഭാ മെമ്പർ ആയിരിക്കുന്ന ആൾക്ക് മാത്രമല്ല, വെളിയിലുള്ള ഒരാൾക്കും ഒരു ലോക്സഭാ MP മുഖേന ഈ പറയുന്ന എത്തിക് കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഒരു അഫഡവിറ്റും കൂടെ അതിൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ലോക്സഭാ MP നേരിട്ടാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വെക്കുന്നതെങ്കിൽ അയാൾക്ക് അഫഡവിറ്റിൻ്റെ ആവശ്യമില്ല. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മീഡിയയുടെ റിപ്പോർട്ട് ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു സബ്ജുഡീസ് ആയിട്ടുള്ള ഏതെങ്കിലും അതിൻ്റെ ഒരു മാറ്ററായിട്ടുള്ള ഒരു കാര്യമോ നമുക്ക് ഈ പറയുന്ന എത്തിക് കമ്മിറ്റിയുടെ പരിഗണനയിലേക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. സോ റൈറ്റ് ആൻസർ സി ആണ്. 1-ഉം 3-ഉം സ്റ്റേറ്റ്മെൻറ്സ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ മണി ബില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് ആർ കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് എ മണി ബിൽ ഇൻ ദ പാർലമെൻറ്റ്? ആർട്ടിക്കിൾ 109 മെൻഷൻ സ്പെഷ്യൽ പ്രൊസീജിയർ ഇൻ റെസ്പെക്ട് ഓഫ് മണി ബിൽസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, എ മണി ബിൽ ഷോൾ നോട്ട് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ രാജ്യസഭ ക്യാൻ ഈദർ അപ്രൂവ് ദ ബിൽ ഓർ സജസ്റ്റ് ചേഞ്ചസ് ബട്ട് കനോട്ട് റിജക്റ്റ് ഇറ്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്, അമെൻമെൻറ്റ്സ് ടു എ മണി ബിൽ സജസ്റ്റഡ് ബൈ ദ രാജ്യസഭ ഹാവ് ടു ബി അക്സെപ്റ്റഡ് ബൈ ദ ലോക്സഭ. ഇവിടെ നമ്മുടെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഈസി ആയിരിക്കണം. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മണി ബില്ലെന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലാണ്. ഗവൺമെൻറ്റിന് അതിൻ്റെ എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഈ ഇൻകമോ റവന്യൂ ഒക്കെ വലിയ രീതിയിൽ ഉയർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനോ ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ലെജിസ്ലേഷൻ, ഫിനാൻഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് മണി ബില്ലുകൾ ലോക്സഭയ്ക്ക് പ്രത്യേകിച്ച് അധികാരമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതിന് വിരുദ്ധമായിട്ടുള്ള ആശയം വരുന്ന സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം തെറ്റായിരിക്കും. ആർട്ടിക്കിൾ 109 എന്ന് പറയുന്നത് ഈ മണി ബില്ലുകളുടെ സ്പെഷ്യൽ പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എ മണി ബിൽ ഷോൾ നോട്ട് ബി ഇൻട്രൊഡ്യൂസ് ഇൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ശരിയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യസഭയാണ്. രാജ്യസഭയിലല്ല, ലോക്സഭയ്ക്കാണ് അതിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള അധികാരം വരുന്നത്. ഇനി രാജ്യസഭ ക്യാൻ ഈദർ അപ്രൂവ് ദ ബിൽ ഓർ സജസ്റ്റ് ചേഞ്ചസ് ബട്ട് കനോട്ട് റിജക്റ്റ് ഇറ്റ്. അതും ശരിയാണ്, ലോക്സഭയാണ് അതിൻ്റെ എല്ലാ അധികാരവും വരുന്നത്. അവർക്ക് അപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് സജസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. അത് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം രാജ്യസഭയ്ക്കില്ല. അതിൻ്റെ മുഴുവൻ അവകാശവും ലോക്സഭയ്ക്കാണ്. ഇത് അമെൻമെൻറ്റ്സ് ടു എ മണി ബിൽ സജസ്റ്റഡ് ബൈ ദ രാജ്യസഭ ഹാവ് ടു ബി അക്സെപ്റ്റഡ് ബൈ ദി ലോക്സഭ എന്ന് പറയാൻ തെറ്റാണ്. കാരണം ലോക്സഭയ്ക്കാണ് അധികാരം. രാജ്യസഭ കൊടുക്കുന്ന സജഷൻസ് അപ്രൂവ് വേണമെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതിയാകും. സോ റൈറ്റ് ആൻസർ സി ആണ്,
ഒന്നും രണ്ടും മൂന്നും സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്. ഇനി ദ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് 1971 subsequent to the amendment of NEC Act in 2002, the council comprises which of the following members? Onamda statement, governor of the constituent state. Second, chief minister of the constituent state. Three members to be nominated by the president of India. Four, the home minister of India. So ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്നും രണ്ടും മൂന്നും ആണ്. നാലാമത്തെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു നെയിം എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് ആണ് കാരണം എൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഹോം മിനിസ്റ്റർ. സോ അവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. ഇവിടെ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്ന എക്സ് ഒഫീഷ്യോ ചെയർമാനാണെങ്കിലും ഇതിൻ്റെ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിൻ്റെ ആ ഒരു എന്താണ് കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെമ്പറല്ല ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, പ്രസിഡൻ്റ് മൂന്ന് മെമ്പേഴ്സും ഒക്കെ ഇതിനകത്ത് അംഗങ്ങളാണ്. സോ റൈറ്റ് ആൻസർ എ ആണ്, ഹോം മിനിസ്റ്റർ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്, പക്ഷേ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് മെമ്പർ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് റിഗാർഡിംഗ് നാരി ശക്തി വന്ദൻ അധിനിയം. ഇത് നമ്മളുടെ ലെജിസ്ലേഷൻസിൽ, സ്റ്റേറ്റ് ലെജിസ്ലേഷൻസിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലും അതുപോലെ തന്നെ ഡൽഹി അസംബ്ലിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് മൂന്നിലൊന്ന് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു എന്താണ് നിയമമാണ്. ഇവിടുത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്സ് ആണ് കറണ്ട് അഫയേഴ്സിന് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നു. പ്രൊവിഷൻസ് വിൽ കം ഇൻ ടു എഫക്ട് ഫ്രം 18 ലോക്സഭ. ഇത് തെറ്റാണ്. നെക്സ്റ്റ് സെൻസസും അത് കഴിഞ്ഞിട്ടുള്ള ലിമിറ്റേഷൻ്റെ ബേസിലായിരിക്കും ഈ പറയുന്ന ഒരു റിസർവേഷൻ പ്രൊവിഷൻ വരിക. 18th ലോക്സഭ എന്ന് പറയുന്നത് 2024 ജൂൺ 1 തന്നെ വന്നിട്ടുണ്ട്. സോ ഇവിടെയല്ല, ഇതിനുശേഷം സെൻസസും ഡിലിമിറ്റേഷനും കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് വിൽ ബി ഇൻ ഫോഴ്സ് ഓഫ് 15 ഇയേഴ്സ് ആഫ്റ്റർ ബിക്കമിംഗ് ആൻ ആക്ട്. 15 വർഷത്തേക്കാണ് ഇതിൻ്റെ ഒരു കാലാവധി പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ നടപ്പിലാകുന്നത് അത് മുതൽ 15 വർഷം വരെ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. There are provisions for reservation of seats for scheduled caste women within the quota reserved for the scheduled caste എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ റിസർവേഷന് ഉള്ളിൽ തന്നെ ഈ സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് റിസർവേഷൻ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ലെജിസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുക. അതിൻ്റെ പ്രൊവിഷൻസ് പ്ലെയിൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നു. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. It is the governor of state who recognizes and declares any community of that state as a scheduled tribe. Statement thettana. With the consultation with the governor of the state, president aanu idu declare cheyyunnathu. Ini a community declared as scheduled tribe in a state need not be so in another state. Idu റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സംസ്ഥാനത്ത് ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ മറ്റൊരു സംസ്ഥാനത്ത് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കത്തില്ല, അത് അങ്ങനെ നിർബന്ധമില്ല. ഇത് സുപ്രീം കോടതിയുടെ വിവിധ എന്താണ് വിധികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് റൈറ്റ്. ഇനി അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് സ്പീക്കറിൻ്റെ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊവിഷൻസാണ്. നമ്മുടെ ലോക്സഭാ സ്പീക്കറിനെ റിമൂവ് ചെയ്യുന്നതിന് പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 94 and 96 അപ്പോൾ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് വിത്ത് റെഫറൻസ് ടു ദ സ്പീക്കർ ഓഫ് ലോക്സഭ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വൈൽ എനി റെസൊല്യൂഷൻ ഫോർ ദ റിമൂവൽ ഓഫ് ദ സ്പീക്കർ ഓഫ് ലോക്സഭ ഈസ് അണ്ടർ കൺസിഡറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹി ഷോൾ നോട്ട് പ്രിസൈഡ്, ഹി ഷോൾ നോട്ട് ഹാവ് എ റൈറ്റ് ടു സ്പീക്ക്, ഹി ഷോൾ നോട്ട് ഹാവ് ദ എൻറൈറ്റ് ടു വോട്ട് ഓൺ ദ റെസൊല്യൂഷൻ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്നുള്ളതാണ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് നമുക്ക് രണ്ടും മൂന്നും സ്റ്റേറ്റ്മെൻറ്സ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് ഈ പറയുന്ന റെസൊല്യൂഷൻ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് ഇരിക്കാനുള്ള അവകാശം സ്പീക്കറിനില്ല. എന്നാൽ ഒരു സാധാരണ മെമ്പറായിട്ട് അതിൻ്റെ പ്രൊസീഡിങ്സിൽ പങ്കെടുക്കുവാനും അതിൽ എന്താണ് ഈ പറയുന്ന വോട്ട് ചെയ്യാനുമുള്ള അവകാശം സ്പീക്കറിനുണ്ടായിരിക്കും. സോ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻ്റ് പ്രൊസീഡിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ലക്ഷ്മികാന്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകളെ ബേസ് ചെയ്തുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
ഏതൊക്കെ തരത്തിലെ ബില്ലുകൾ ലോക്സഭയായിട്ട് ബന്ധപ്പെട്ട് ലാപ്സായി പോകാം. ഇവിടെ വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ പാർലമെൻറ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്. എ ബിൽ പെൻഡിങ് ഇൻ ദ ലോക്സഭ ലാപ്സസ് ഓൺ ഇറ്റ്സ് റെസൊല്യൂഷൻ. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് രാജ്യസഭ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോക്സഭയിൽ തന്നെ ഒറിജിൻ ആയിക്കോട്ടെ, ഈ ബില്ല് പെൻഡ് ചെയ്യുന്നത് അത് എന്തായിരിക്കും, ലാപ്സായി പോകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, എ ബിൽ പാസ്ഡ് ബൈ ലോക്സഭ ആൻഡ് പെൻഡിങ് ഇൻ രാജ്യസഭ ലാപ്സസ് ഓൺ ദ റെസൊല്യൂഷൻ ഓഫ് ദ ലോക്സഭ. ഇതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. രാജ്യസഭയിൽ എന്താണ് പെൻഡിങ് കിടക്കുന്ന ആ ഒരു ബില്ല് ലോക്സഭ അതിൻ്റെ ഡിസൊല്യൂഷനിൽ അത് ലാപ്സായി പോകുന്നു. എന്നാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എ ബിൽ ഇൻ റിഗാർഡ് ടു വിച്ച് ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈഡ് ഇസ് ഇൻറ്റൻഷൻ ടു സമോൺ ദ ഹൗസസ് ടു എ ജോയിൻറ്റ് സിറ്റിംഗ് ലാപ്സസ് ഓൺ ദ ഡെസൊല്യൂഷൻ ഓഫ് ലോക്സഭ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ലോക്സഭ ഡെസൊല്യൂഷന് മുമ്പായിട്ട് പ്രസിഡൻ്റ് ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ബില്ല് ലാപ്സായി പോകില്ല. സോ നമ്മുടെ റൈറ്റ് ആൻസർ 1 and 2 ആണ്, ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പാർലമെൻറ്റിൽ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മുടെ ആർട്ടിക്കിൾ 85(2) അനുസരിച്ചിട്ടാണ് പ്രസിഡൻ്റ് കാലാകാലങ്ങളിൽ പാർലമെൻറ്റിലെ ഹൗസസിനെ പ്രൊറോഗ് ചെയ്യുന്നത്. ഈ പ്രൊറോഗേഷൻ പവറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്സ് ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. വിത്ത് റെഫറൻസ് ടു ദ പാർലമെൻറ് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രൊറോഗേഷൻ ഓഫ് എ ഹൗസ് ബൈ ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് റിക്വയർ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇത് തെറ്റാണ്. പ്രസിഡൻ്റ് തൻ്റെ പ്രൊറോഗേഷൻ്റെ ആ ഒരു പവർ യൂസ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസിലാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊറോഗേഷൻ ഓഫ് എ ഹൗസ് ഈസ് ജനറലി ഡൺ ആഫ്റ്റർ ദ ഹൗസ് ഈസ് അഡ്ജോണേഡ് സിൻ എ ഡേ ബട്ട് ദെർ ഈസ് നോ ബാർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ പ്രൊറോഗേറ്റിംഗ് ദ ഹൗസ് വിച്ച് ഈസ് ഇൻ സെഷൻ. സ്പീക്കർ ആയിരിക്കും ഇത് അഡ്ജോൺ ചെയ്ത് സിനഡേ പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 2-4 ദിവസത്തിന് ശേഷമായിരിക്കും ഈ പ്രൊറോഗേഷൻ്റെ ഒരു ഓർഡർ വരിക. സോ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. ഇനി ഈ സെഷനിലാണെങ്കിൽ കൂടെ പ്രസിഡൻറ്റിന് അത് പ്രൊറോഗേറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ ഈസ് ഡൺ ബൈ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ഹു സേവ് ഇൻ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് ഡസ് സോ ഓൺ ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നമുക്ക് കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു അഡ്വൈസിൽ ഈ പറയുന്ന പ്രസിഡൻറ്റിന് തൻ്റെ എന്താണ് എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസിൽ തൻ്റെ അധികാരം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സോ നമ്മുടെ പൊളിറ്റിയെ സംബന്ധിക്കുന്ന നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കാണുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ സ്ലൈഡ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാകും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.